ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബി മൈ ബോയ് ഫ്രണ്ടിൻ്റെ 5th എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹ്യുങ് തെക്കിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ജീന സിങ്മിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കിസ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ കണ്ടു നിർത്തിയത്. പിന്നീട് ഇത് കാണുന്ന ഹ്യുങ് തെക്ക് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുവാണ്. അത് കഴിഞ്ഞ് ജീന സിങ്മിനോട് സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിങ്മിൻ ചോദിക്കുകയാണ് ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ജീന പറയാണ് അത് ഞാൻ അവൻ ഡൗട്ട് അടിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുന്ന സിങ്മിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ അവളോട് ചോദിക്കുകയാണ് അപ്പോൾ നീ അത് റിയൽ ആയിട്ട് ചെയ്തതല്ല, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല നീ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് അല്ല അത് ഞാൻ അവൻ ഡൗട്ട് അടിച്ചുകൊണ്ടാണ് എന്ന് പറയാണ്. അത് കേട്ട് കഴിയുമ്പോൾ സിങ്മിൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഇതേ സമയം മിഞ്ചിയും ഹനയും അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് എടി നിനക്കത് ഭ്രാന്തായോ, നീ എന്തായി കാണിച്ചത്, നീ എന്തിനാ അവനെ കിസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ജീന പറയാണ് എടി അത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അവൻ പിന്നെയും ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കണോണ്ട് ഞാൻ ആ സമയത്ത് അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ദേഷ്യപ്പെട്ടു പോയ ഹ്യുങ് തെക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവിടെ നോട്ടീസ് ബോർഡിലായിട്ട് അവൻ്റെ കുറേ പേപ്പർ കട്ടിങ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനാണല്ലോ സ്കൂളിലെ ബേസ്ബോൾ ചാമ്പ്യൻ. അപ്പോൾ അതിൻ്റേതായ കുറേ ന്യൂസുകളും കാര്യങ്ങളും അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സിങ്മിൻ കയറി വരുന്നത്. സിങ്മിനെ കാണുമ്പോൾ ഹ്യുങ് തെക്കിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് സിങ്മിൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെ ഹെൽത്ത് ക്ലബിൻ്റെ ആനിവേഴ്സറിയാണ്. ഓരോരുത്തരും പല പല ഗെയിംസിലൊക്കെ ആയിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ പുഷപ്പ് ഗെയിമും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഹ്യുങ് തെക്ക് പെട്ടെന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചും ഫോണും ജീനയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഇതൊന്നും എനിക്ക് വേണ്ടി പിടിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ജീന പറയാണ് എനിക്കൊന്നും പറ്റില്ല, നീ തന്നെ അത് വെച്ചാൽ മതി എന്ന് പറയാണ്. വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഹ്യുങ് തെക്ക് അത് നിലത്ത് വെച്ചിട്ട് പുഷപ്പ് എടുക്കാൻ പോവുകയാണ്. അവനങ്ങനെ പുഷപ്പ് എടുക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാവരും ഞെട്ടാണ്. കാരണം ബാക്കി എല്ലാവരും തളർന്നു വീണിട്ടും ഇവൻ വിട്ടുകൊടുക്കുന്നില്ല. ഇവനങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ആ പുഷപ്പ് ഗെയിമിൽ വിജയിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹ്യുങ് തെക്ക് ജീനയുടെ അടുത്ത് വന്നതിന് ശേഷം ചോദിക്കുകയാണ് ജീന നീ അത് കണ്ടില്ലേ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ജീന അവനെ നോക്കി പറയാണ് ആ കണ്ടു, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പാവം ഹ്യുങ് തെക്ക്, അവന് പിന്നെയും അപമാനം. ഇതേ സമയം അവിടേക്ക് സിങ്മിനും ബൗളും വരികയാണ്. ആഹാ, മൊത്തം സ്കൂൾ ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് പറ്റിയ അവസരം, എൻ്റെ ടിക്ടോക്ക് ക്ലബ്ബ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോവുക, സിങ്മിൻ ഇതൊന്ന് എല്ലാവർക്കും കൊണ്ടേ കൊടുക്ക് എന്ന് ബൗൾ പറയുമ്പോൾ അപ്പോൾ സിങ്മിൻ ചോദിക്കുകയാണ് എന്ത് ഞാനാ, ഞാനിത് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണോ? ആ അതെ നീ തന്നെ, എൻ്റെ ഒരേ ഒരു ഫ്രണ്ടാണ് നീ, എന്നെ നീ ഹെൽപ്പ് ചെയ്യില്ലേ? അങ്ങനെ ബൗളിൻ്റെ ഇമോഷണൽ ഡാമേജ് സഹിക്കാൻ വയ്യാതെ സിങ്മിൻ അവനെ സഹായിക്കുകയാണ്. അങ്ങനെ ബൗള് അവൻ്റെ ടിക്ടോക്ക് ക്ലബ്ബ് പ്രൊമോട്ട് ചെയ്ത് മിഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ടിക്ടോക്ക് ക്ലബ്ബിൽ ചേരാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇത് കേൾക്കുന്ന മിഞ്ചി ആ അതിനെന്താ, ഞാനുണ്ടല്ലോ, ഞാനും ടിക്ടോക്ക് ക്ലബ്ബിൽ ഇപ്പോൾ തൊട്ട് ചേരുകയാണ് എന്ന് പറയാണ്. ഇതേ സമയം സിങ്മിൻ അവളുടെ അടുത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ജീന ബൗളിനോട് ചോദിക്കുകയാണ് ടിക്ടോക്ക് ക്ലബ്ബിലൊക്കെ നമുക്ക് പിന്നെ ചേരാം, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയി ഒന്ന് കഴിക്കാം, നിൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചതെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് കേൾക്കാത്ത പോലെ സിങ്മിൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ബൗള് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ സിങ്മിൻ വരാത്തത് കൊണ്ട് ഇവർ മൂന്ന് പേര് മാത്രമായിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജീന അവനോട് ചോദിക്കുന്നത് അല്ല ലീസിങ്മിന് എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത്? അവന് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ പോകണം എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ജീനയ്ക്ക് ഈ കാര്യം പിടികിട്ടാണ്, അതുകൊണ്ടൊന്നല്ല അവന് വരാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാവാണ്. അതേസമയം മിഞ്ചി ഹോബോളിനോട് ചോദിക്കുകയാണ് ഞാൻ കണ്ടു നിന്നെ, നീ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ആര് വിതറുന്നത്, എന്താ നീ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്പൈ ചെയ്യാണോ? അപ്പോൾ ഇത് കേൾക്കുന്ന ബൗള് അയ്യോ ഞാൻ സ്പൈ ചെയ്യുന്നൊന്നല്ല, അത് പിന്നെ അത് ഞാൻ നിൻ്റെ ഫാനാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാ. ഇത് കേൾക്കുന്ന മിഞ്ചിക്ക് നാണം വരികയാണ്. എന്നിട്ട് അവനോട് പറയാണ് അയ്യോ അതുകൊണ്ടൊന്നല്ല, ഞാൻ ഫിൽറ്റർ ഇട്ടുകൊണ്ടാണ് അത്ര അടിപൊളിയായിരിക്കുന്നത്.
അപ്പൊ ഇത് കേൾക്കുന്നപ്പോ അവള് പറയാണ്, അയ്യോ അങ്ങനൊന്നല്ലല്ലോ, നീ ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെയാണല്ലോ ആ ഫോട്ടോയിലുള്ളത്. ഇത് കേൾക്കുന്ന മിഞ്ചി, ഓ മതി മതി, എനിക്ക് നാണം വരുന്നു, നിർത്ത് എന്ന് പറയാണ്. പിന്നീട് ജീന, ഞാനിത് എന്തുകൊണ്ടാ നിന്നോട് ചോദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നീ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം, നീ എനിക്കൊന്ന് അഡ്വൈസ് ചെയ്യെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിങ്മിനും ഹനയും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. എന്നിട്ട് സിങ്മിൻ അവൾക്കൊരു കോള് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാണ്, നീ എത്ര ദിവസമായി ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നു. അപ്പോൾ ഹന പറയാണ്, 3 ദിവസം ഞാനെന്തെങ്കിലും കഴിച്ചാൽ എൻ്റെ വെയിറ്റ് ഒരുപാടായിട്ട് കൂടും, പിന്നെ എനിക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സിങ്ങ് പറയാണ്, നീ എന്തിനാ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി നീ നിന്നെ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ എന്ന് ചോദിക്കുകയാണ്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഓരോരോ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുകൊണ്ട് നീ മറ്റുള്ളവരെന്ത് പറയുന്നൊന്ന് വിചാരിക്കണ്ട, ഞാൻ എപ്പോഴും നിനക്ക് സപ്പോർട്ട് ചെയ്യും, നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിഞ്ചി പെട്ടെന്ന് വരുന്നത്. എന്നിട്ട് അവളെ ഹെൽത്ത് ക്ലബിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൗള് ജീനയ്ക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ്. അവൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കൊരു കാര്യം നല്ല ഉറപ്പാണ്, അവനിപ്പോ നിന്നോട് നല്ല ദേഷ്യത്തിലാണുള്ളത്. കാരണം നീ അവനോട് എന്ത് പണിയാ കാണിച്ചത്, എന്തുകൊണ്ട് എന്നോട് ദേഷ്യം എന്ന് പറ എന്ന് ജീന ചോദിക്കുമ്പോൾ സിങ്മി പറയാണ്, 1, എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ അവനെ കിസ് ചെയ്തു. 2, പിന്നെ ആ കിസ്സിന് നീ ഒരു ഫീലിങ്സോ മീനിങ്ങോ കൊടുത്തില്ല. 3, പിന്നെ അത് അവൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു. ഇത് കേൾക്കുന്ന ജീന പറയാണ്, ഷേ ഞാൻ കുറച്ച് ചെയ്തത് കൂടിപ്പോയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ബൗള് പറയാണ്, അവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, അവൻ്റെ ദേഷ്യം മാറാനായിട്ട് ഒരു വഴിയുണ്ട്. നീ അവനെ ഒന്നുകൂടി സിൻസിയറായിട്ടൊന്ന് കിസ് ചെയ്തേക്ക്. അപ്പോൾ ഇത് കേൾക്കുന്ന ജീന, എന്ത്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവനെന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യം, ഈ റിലേഷൻഷിപ്പ് അങ്ങനെ സീരിയസ് ഒന്നല്ലല്ലോ, പിന്നെ എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇത് കേൾക്കുന്ന ബൗള് പെട്ടെന്ന് പറയാണ്, അത് അവന് നിന്നോടുള്ള ഫീലിങ്സ് റിയൽ ആയതുകൊണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ജീന, എന്ത് ഫീലിങ്സ് റിയൽ ആണെന്നോ, നീ എന്താ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് ബൗളിന് പറ്റിയ അബദ്ധം ബൗള് മനസ്സിലാക്കുന്നത്, അത് അവളോട് പറയാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ ജീൻ ചോദിക്കുകയാണ്, 1 മിനിറ്റ്, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, അല്ല അവന് അപ്പോൾ എന്നെ നേരത്തെ ഇഷ്ടമായിരുന്നു എന്നാണോ നീ പറയുന്നത്. ആ അതെ, കുറേ നാളായിട്ട്. പിന്നീട് കാണിക്കുന്നത് സിങ്മിനും ജീനയും സംസാരിക്കുന്നതാണ്. അപ്പോൾ ജീന സിങ്മിനോട് ചോദിക്കുകയാണ്, ഞാൻ കേട്ടല്ലോ നിനക്ക് എന്നെ കുറേ നാളായിട്ട് ഇഷ്ടമായിരുന്നെന്ന്, എപ്പോൾ തൊട്ടാ നിനക്ക് എന്നെ ഇഷ്ടമായി തുടങ്ങി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, അത് അന്ന് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ വെച്ച് നീ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് നിന്നോട് ഇഷ്ടമായത് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ജീന അവനോട് പറയാണ്, അത് ഞാൻ നേരത്തെ നിന്നെ അവിടെ വെച്ച് എല്ലാവരും മുമ്പിൽ വെച്ച് കിസ് ചെയ്തില്ലേ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സിങ്മിൻ പറയാണ്, നിനക്ക് ശരിക്കിനും സോറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് എനിക്ക് തിരിച്ചു തന്നോ, സിൻസിയറായിട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ജീന ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീന ഹെൽത്ത് ക്ലബിൽ അവളുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം അവിടേക്ക് സിങ്മിനും കടന്നു വരുന്നുണ്ട്. സിങ്മിനെ കാണുമ്പോൾ ജീനയ്ക്ക് ഒരുമാതിരി എന്തോ ടെൻഷനൊക്കെ തോന്നുകയാണ്. പിന്നീട് അവൻ ചിരിക്കുന്നത് കൂടി കാണുമ്പോൾ ഇവളുടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോവാണ്, കാരണം ഇങ്ങനെ വല്ലാതെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുകയാണ്, ഈ മെഷീൻ എന്തോ തകരാറുണ്ട്, അത് കേടായി പോയിരിക്കുകയാണ് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ ദൂരെ നിന്ന് നമ്മുടെ ഹിമുത്തക്ക് കാണുന്നുണ്ട്, അവനെ നല്ല രീതിയിൽ ജലസുമൊക്കെ ആവുന്നുണ്ട്. അതോടെ എപ്പിസോഡ് 5 ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് 6 ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ.